നിറഞ്ഞു. ഗാന്ധിയൻ പി കെ പ്രഭാകരന്റെ ഉജ്ജ്വല വിജയത്തോടനുബന്ധിച്ചുള്ള ആട്ടിൻ പാലൊഴിച്ച ചായ സൽക്കാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കടന്നുവരൂ, കടന്നുവരൂ, കടന്നുവരൂ. ഇതാരോ വടക്കപ്പെട്ട സുശീല അല്ലേ വരുന്നത്? വടക്കപ്പെട്ട സുശീലയ്ക്ക് അല്പം വഴി കൊടുക്കും. കടന്നുവരൂ, കടന്നുവരൂ. ടിപ്പർ ലോറിയുടെ അടിയിൽ ലാംബി സ്കൂട്ടർ പെട്ടാലുള്ള അവസ്ഥ അറിയാലോ. എന്നാപ്പോ നിങ്ങളെ മോസുബ്രന്ദി അവിടെ ഉണ്ട്, വിളിക്കണോ? രണ്ട് ബോണ്ട എടുക്കട്ടെ സുശീല. ഒരു കയ്യിൽ എത്ര എണ്ണോടാ ഇരിക്കുന്നത്? നമ്മുടെ മെമ്പർക്ക് ചാരായം കുടിച്ച് ഹാപ്പിയായെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ചായ കുടിച്ച് ഇന്നവരാരും ഹാപ്പിയായെന്ന് കേട്ടിട്ടില്ല പ്രഭേട്ട. എന്താ അവിടെ നമ്മുടെ സുബ്രൻ ചത്തോ? ചത്തെങ്കിൽ അവിടെ ചിരിയൊക്കെ കേട്ടണല്ലോ. ഇതൊന്നുമല്ല, എനിക്ക് തോന്നുന്നു പ്രഭേട്ടം വിജയിച്ചത് കൊണ്ട് അപ്പുറത്തെ പഞ്ചായത്തിൽ നിന്ന് വരെ ആൾക്കാർ പുസ്തകം വാങ്ങാൻ വന്നതായിരിക്കും. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതല്ല. ഒന്ന് മറിക്ക, മറിക്ക, മറിക്ക. വായിക്ക, വായിക്ക, വായിക്ക്, എല്ലാരും വായിക്ക്. വായിച്ചേ വളരെ കേട്ടാ ഗാന്ധിജി അറിയ. ഓഹ്, എന്റെ സുബ്ര, ഞാൻ എന്തായി കാണുന്നത്? പ്രഭാകരൻ ഇപ്പിങ്ങോട്ട് വന്നത്, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. വൈകിട്ടാവുമ്പോൾ 1000 കോപ്പി ഉറപ്പാ. അല്ല, ഇതെന്താ പുസ്തകം പ്ലാസ്റ്റിക് കവറിലാക്കി വെക്കുന്നത്? വലിയ വലിയ ബുക്ക് സ്റ്റാളിലൊക്കെ അങ്ങനെയാ. ഇനി നമുക്ക് കവറുമ്പോ പേര് എഴുതണം. മഹാത്മാ ബുക്സ് തോന്നൂർക്കര. ഇതാ കണ്ടില്ലടാ, ഞാൻ ജയിച്ചപ്പോ ആളുകൾക്ക് എന്റെ ആദർശത്തിന്റെ വില മനസ്സിലായത്. നാളുകളായിട്ട് പൊടി പിടിച്ചു കിടന്ന ഗാന്ധിജി അറിയാന്നുള്ള എന്റെ പുസ്തകം ജനങ്ങൾ ആർത്തിയോടുകൂടി വായിക്കാൻ വായിച്ചോട്ട് പോകുന്നുണ്ടോ? ഇനി തോന്നൂർക്കര നന്നാവും. അങ്ങനെ പറയാതെ സുബ്ര, ഒരേ സമയത്ത് ഒരു വീട്ടിലെ രണ്ടു പേർക്ക് വായിക്കണം തോന്നിയാലോ? ഞാൻ തരാം. ബുക്ക് സ്റ്റാളിലെ മാനേജർ ഞാനാ, ഇവിടത്തെ കാട്ടുണ്ട. നീ ഒന്നും മാറി എന്റെ സുബ്ര. ഉറങ്ങാത്ത രാത്രികൾ സുബ്രൻ തോന്നൂർക്കര. എന്താടത്? വടക്കേപ്പാട്ട് സുശീലിന്റെ ആത്മകഥ ഞാൻ എഴുതി അടുപ്പിച്ചതാ. അടുത്ത എഡിഷനിൽ ഭാഷ ഇത്തിരി ശരിയാക്കണം. അവിടെ ഇവിടെ കേട്ട് ഇത്തിരി തറയായി പോയെന്ന് പറഞ്ഞു വിമർശകര്. ഒരു ഡിജിറ്റൽ ഫീൽഡാക്കാൻ ഒരു സിഡിയും. ഒരു കാലത്ത് മലയാള സിനിമ താങ്ങി നിർത്തിയ ചില സിനിമകളുടെ സീനുകൾ കൂട്ടിച്ചേർത്ത ഒരു ചെറ്റത്തരം ചെയ്യുന്നുടേ. ഏത് ബുക്കിലാണ് ഇത് ചെയ്തതെന്ന് അറിയാമോ? സോറി, നല്ല ക്ഷമയുള്ള അഹിംസവാദി ആയതുകൊണ്ട് ഗാന്ധിജി ഇത് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് കരുതി. ക്രമിച്ചു നശിപ്പിച്ചു കളഞ്ഞോളാം. മോനെ, ഇവിടെ ഏതോ ഒരു പുസ്തകം കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. ഉവ്വ്, ഇതാ വായിക്കാൻ കണ്ണു പിടിക്കുവോ? അത് പിന്നെ ഇത്തിരി വെള്ളെടുത്തുണ്ടെന്നേ ഉള്ളൂ. കണ്ണട വെച്ചാ ഒരു കുഴപ്പമില്ല. സാക്ഷരത ക്ലാസ്സിൽ നീ എഴുത്തും വായന പഠിപ്പിച്ച ആളാ. ഒരു കോപ്പി കൊടുക്കട്ടെ? ഞാൻ എന്റെ കൈ എഴുത്തു കോപ്പി തരാം. വീട് തെറ്റിട്ടൊന്നുമില്ല. അത് മനസ്സിലായി. പക്ഷേ എനിക്ക് എനിക്ക് മനസ്സിലായി. 4th ward മെമ്പർ പ്രഭാകരനല്ലേ? രഞ്ജിനിയാടാ ഇത്? ഒരിക്കലും വരാൻ പോണില്ലെന്ന് നീ പറഞ്ഞ രാമകൃഷ്ണന്റെ മോൾ രഞ്ജിനി. അല്ല, അവര് ഇന്ന് കാലത്ത് അവര് ബോംബെന്ന് വന്നു. നിന്നെ നാട്ടുകാർ പൊക്കി എടുത്തുകൊണ്ട് നടക്കുന്ന കണ്ടുന്നും പറഞ്ഞു. എനിവേ, കൺഗ്രാജുലേഷൻസ്. ഓ, താങ്ക് യു. ചെറിയമ്മാവൻ അകത്തുണ്ട്, വല്യമ്മാവനായിട്ട് സൽക്കാരത്തില്ല. ഇതിനകത്ത് വെച്ച നീ അതിനിപ്പോ ഒന്നും പറയാൻ നിക്കണ്ട. ഇവിടെ ഒരു കേടായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഉണ്ടായിരുന്നതാ, അതൊന്ന് നന്നാക്കി തരാൻ പറഞ്ഞ പ്രഭാകരൻ കേൾക്കില്ല. ഇത് പിന്നെ നിങ്ങൾ വന്നത് കൊണ്ട് കളറിൽ കാണാൻ പറ്റി. കാശില്ലാതൊന്നും അല്ല, പറമ്പിലെയും പാടത്തെയും വരുമാനം മുഴുവൻ കണക്ക് വെക്കുന്ന അവനല്ലേ, ചെലവാക്കില്ല അത്ര തന്നെ. എനിക്കാണെങ്കിൽ ഈ പ്രായത്തിൽ ഇതൊക്കെ നോക്കി നടത്താനും കണക്ക് വെക്കാനും ഉള്ള ശേഷി ഇല്ല എന്റെ രാമകൃഷ്ണ. അപ്പൊ ഓരോ പ്രാവശ്യം തേങ്ങ ഇടുമ്പോഴും കൊയ്ത്തു കഴിയുമ്പോഴും ഗോമതിയമ്മായി അക്കൗണ്ട് ബുക്കിൽ എന്തൊക്കെയോ എഴുതി കുറിച്ച് വെക്കാറുണ്ടല്ലോ, അപ്പൊ അതൊന്നും കണക്കല്ലേ വല്യമ്മാവ? അത് പിന്നെ നീയോ ആ പെണ്ണും പറയണതൊക്കെ ഞാൻ ചുമ്മാ ബുക്കിൽ എഴുതിയിരുന്നു എന്നല്ലാതെ അതിനൊക്കെ വല്ല വ്യവസ്ഥ വെള്ളിയാഴ്ച ഉണ്ടോ? ആണുങ്ങൾ ഇരുന്ന് വർത്താനം പറയട്ടെ ഗോമതി, നീ അടുക്കളയിലേക്ക് വാ, എനിക്ക് കുറച്ചുനേരം ടി വി ഒന്ന് കാണണം. നടക്കുമോളെ? ചെറിയമ്മാവനെന്താ ഇത്ര തിടീന്ന്? ഒരു കത്തോ ഫോണോ ഒന്നും ഉണ്ടായില്ലേ? ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിലേക്ക് വരാൻ മുൻകൂട്ടി അറിയിക്കണേ എന്തിനാ? അല്ലേട്ടാ,
ഒന്ന് ശബ്ദം കുറക്ക് കേട്ടത്തി. തനിക്ക് ഇപ്പോഴും ഒരു പണിയും തൊഴിലും ഒന്നും ആയിട്ടില്ല അല്ലേ? അച്ഛനെയും വലിയച്ഛനെയും പോലെ ഇപ്പോഴും ഊരുതണ്ടലും രാഷ്ട്രീയവും തന്നെ. ഒരു ബുക്ക് സ്റ്റോൾ ഉണ്ട്, പറമ്പ് നിറയെ അടയ്ക്കയും തേങ്ങയും ഉള്ളപ്പോ എന്തിനാ മറ്റൊരു ജോലി അല്ലേ? നിക്കേ, താൻ കഴിക്കുന്നോ? മൂപ്പഴമേന്നും നോക്കണ്ട, വേണമെങ്കിലാവാ. അയ്യോ, തൊന്നൂർക്കര പഞ്ചായത്തിലെ മദ്യവിരുദ്ധ സമിതിയുടെ നേതാവായി വരും, കൈകൊണ്ടു പോലും തൊഴില്ല, മദ്യം വീട്ടിൽ കേട്ടാൽ സമ്മതിക്കുകയില്ല. അതിപ്പോ ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? കഴിഞ്ഞ ദിവസം വിദേശ മദ്യത്തിനെതിരെ സിന്ദാബാദ് വിളിക്കുന്ന കണ്ടല്ലോ വല്യമ്മ. തെറ്റുപറ്റിപ്പോയി, ബ്രിട്ടീഷുകാർ എന്ന് ഇന്ത്യ വിട്ടോ അന്ന് തൊലഞ്ഞു, അതുകൊണ്ട് ഞാൻ നിലപാട് മാറ്റി. ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ടില്ല. അവരോടുള്ള എനിക്ക് എന്തൊക്കെയാ കഴിച്ചോളാം. പ്രഭേടനും കൂടി ഇരുന്നോളൂ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വേണ്ട, ഞാൻ അപ്പുറത്ത് നിലത്തിരുന്നോളാം. ഇരിക്കടോ. വേണ്ട, അമ്മാവും കഴിച്ചോളൂ. അവനും മേശമേലിരുന്ന ഇറങ്ങൂല, ആ ചായപ്പിൽ ചമ്പറപ്പടഞ്ഞിരുന്ന് ഓട്ട കിട്ടത്തിന് വെട്ടി വിളകണം. പണ്ടേ വർത്തമാനത്തിന് ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്തവനാ നിന്റെ വല്യമ്മാവൻ. നീ അവര് പറയുന്നതൊക്കെ കാര്യമായിട്ടെടുക്കാൻ നിൽക്കാണോ? ആ കഞ്ഞിയില്ല കേട്ടോ, അവർക്ക് രാത്രി ചപ്പാത്തി വേണോന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും അത് മതിയെന്ന് വെച്ചു. എനിക്കിത് ഇഷ്ടമല്ല എന്നുള്ള കാര്യം അമ്മ മറന്നില്ലേ? ഞാൻ അമ്മയുടെ ഒരു 100 തവണ പറഞ്ഞല്ലേ പ്രബേട്ടിന് മാത്രം ഒരു ഗ്ലാസ് അരിയെടുപ്പ് തിടാന്ന്. ആ ഒരു നേരം ചപ്പാത്തി കഴിച്ചാൽ ചത്തൊന്നും പോവില്ല. ഉച്ചക്കലത്തെ ചോറിരിപ്പുണ്ട്, ഞാനെല്ലാം ഇത്തിരി ചൂടുള്ള വെച്ച് കഞ്ഞിയാക്കി തരട്ടെ. പിണ്ണാക്കും കൂടി കേട്ടോ. ഒരു 15 മിനിറ്റ് മതി, ഞാൻ കുക്കറിൽ കഞ്ഞി ഉണ്ടാക്കാം. വേണ്ട, അമ്മ പറഞ്ഞ പോലെ ഗോതമ്പ് വിഷമല്ലാത്തോണ്ട് ചത്തുപോകുന്നില്ലല്ലോ. അയ്യോ, കുട്ടി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അതിനൊക്കെ അവിടെ വേറെ ആളുകളുണ്ട്. ഒരു കിടക്ക തട്ടിക്കൊടഞ്ഞു വിരിച്ചോണ്ട് എന്റെ വളയൊന്നും ഊരി പോവില്ല. അതുകൊണ്ടൊന്നുമല്ല, പിന്നെ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഷർട്ട് അയൺ ചെയ്താൽ ചുളിവ് മാറില്ല എന്നുള്ളതുകൊണ്ട് ആ പണി മാത്രമേ രാധയെ കൊണ്ട് ചെയ്യിക്കാറുള്ളൂ. പിന്നെ എന്റെ അലക്കലും കഴുകലും കിടക്കവിരിക്കലും ഒക്കെ ഞാൻ തന്നെ ചെയ്താലേ എനിക്ക് തൃപ്തിയാകും. അതുകൊണ്ട് ഈ വക പണികളൊന്നും ചെയ്യണ്ട. ഏയ്, ഈ മുറിയിൽ ഇന്നു മുതൽ ഞാനാ കിടക്കുന്നത്. ആ ഈ കുട്ടിക്ക് സ്വസ്ഥമായിട്ട് കിടക്കണമെങ്കിലേ ഇവിടെ ഈ മുറിയല്ലേ ഉള്ളൂ. നിനക്ക് ആ ചായപ്പി പോയി കിടന്നൂടെ. പ്രഭേട്ടന് ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്, പഞ്ചായത്ത് റോഡിൽ പേപ്പർ വിരിച്ചു കൊടുത്താ അവിടെ കിടന്നുറങ്ങുന്നവനായി ഈ പ്രഭാകരൻ. എന്റെ ചില സാധനങ്ങള് അതൊക്കെ ആ പെണ്ണെടുത്തോണ്ട് പോയിട്ടുണ്ട്. ദാ മോളെ, മോള് കുടിക്ക. സ്ഥലം മാറ്റായില്ലേ? ഏയ്, ചൂടല്ലേ ഇവിടെ സുഖം. ഇക്കണക്കിന് മീനമ്മയുടെ മാസം ആവുമ്പോ അമ്പലപ്പറമ്പാണ് സുഖമെന്ന് പറയേണ്ടി വരും മോനെ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ കാര്യങ്ങൾ ആ വഴിക്കാ നീങ്ങണത്. നിനക്ക് എന്തിലും കുറ്റം മാത്രല്ലേ കാണാൻ പറ്റൂ. ഇടി പോത്തെ കുടുംബത്തിലെ പെണ്ണുങ്ങൾ ഉള്ളപ്പോ പിന്നെ ആണുങ്ങൾ പുറത്തല്ലേ കിടക്കേണ്ടത്? ഡൈനിങ് ഹാളിലും തളത്തിൽ സ്ഥലം ഉണ്ടായിരുന്നല്ലോ. പ്രഭാകരൻ ഇന്നു മുതൽ പുറത്തു കിടന്നോളും എന്ന് ചെറിയമ്മ തീരുമാനിച്ചെന്തേ? ഈ വീടൊരു സ്ഥിരം താവളമാക്കണമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ലടി. നീ ചെന്ന് കിടക്കാൻ നോക്കുക, നാളെ കണ്ടത്തിൽ മരുന്നടിക്കാനുള്ളല്ലേ. ഞാൻ പൊക്കോളാം, പക്ഷെ ഒന്നുണ്ട്, വയറ് നിറച്ചുകൊണ്ട് ഏമ്പക്കം വിടുന്നവരുടെ ശബ്ദം ഉഴണ പോത്തിനും മെതിക്കണ യന്ത്രത്തിനും അറിയേണ്ട കാര്യമില്ല. അതുപോലെ ആവരുത് പ്രബേട്ടൻ. പ്രിയപ്പെട്ട മെമ്പർമാരെ, സുഹൃത്തുക്കളെ, ഈ തോന്നൂർക്കര പഞ്ചായത്തിലെ പുഴയുടെ തീരത്ത് ഒരു പഞ്ചകർമ്മ റിസോർട്ട് വരികയെന്ന് പറഞ്ഞാൽ ടൂറിസം എന്ന വ്യവസായം ഇവിടെ തഴച്ചു വളരുകയാണ് എന്നാണ് അർത്ഥം. ഗ്രാമീണ ഭംഗികൾ ആസ്വദിക്കാനും ശരീര സൗന്ദര്യം നിലനിർത്താനും കയ്യിൽ പിടയ്ക്കുന്ന ഡോളറുകളുമായി വിദേശ ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് കിടക്കും. അവരെ തിരുമാനും പിഴിയാനുമുള്ള സുവർണ അവസരം ഗ്രാമത്തിലെ 18-19 വയസ്സുമുള്ള പെൺകുട്ടികൾക്ക് ലഭിക്കും. അതെ, അധികം താമസിയാതെ നമുക്ക് വിദേശികളെ നമ്മുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാം. 18 ആണ്ടുകൾ നീണ്ടുനിന്ന സഹന സമരത്തിലൂടെ മഹാത്മാഗാന്ധിജി ആട്ടിപ്പായിച്ച ഈ വിദേശികളെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ട് കുടിപാർപ്പിക്കാം. മെമ്പർക്ക് സമ്മതമാണെങ്കിൽ അത് മെമ്പറുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം.
ഈ പഞ്ചായത്തിൽ ഒരു വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടാത്ത ഇയാളെ ഈ യോഗത്തിൽ നിന്നും പറഞ്ഞയക്കണമെന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറുപടി പറയണം. കഴിഞ്ഞ 15 കൊല്ലമായി ചാണ്ടി പ്രസിഡന്റിന്റെ കൂടെ പഞ്ചായത്തിലുണ്ടല്ലോ, എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? മെമ്പറെ വലിച്ചിടാതെ കാര്യം പറയണം. ബാങ്കോക്കും മലേഷ്യയും പോലെ 3-4 ലോകരാഷ്ട്രങ്ങളിൽ ടൂറിസത്തിന്റെ മറവിൽ സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയാമോ? ഇല്ല. എങ്കിൽ എവിടെ ഇരിക്കും? പ്രസിഡന്റിനറിയാം. അത് ഈ 90-ക്കരയിലെ കാര്യം പറയൂ പ്രഭാകര. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും നടക്കുന്ന ഒരേ കാര്യം തന്നെ. അതെന്താ? സുഹൃത്തുക്കളെ, നാളെ ഇവിടെ വരാൻ പോകുന്നു എന്ന് പറയുന്ന ഈ റിസോർട്ട് ഈ പഞ്ചായത്തിന്റെ അസ്ഥിവാരം വരെ തകർക്കാൻ പോകുന്ന ഒന്നാണ്. ഇവിടെ താറ്റിൽ കക്കവാരി കഴിയുന്ന, മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ഒട്ടേറെ പേരുടെ ജീവിത മാർഗമാണ് ഇതുമൂലം തകരാൻ പോകുന്നത്. മെമ്പർ എന്തായി പറയുന്നു? വരുന്ന സായിപ്പന്മാർക്ക് സ്ഥലങ്ങൾ കാട്ടി കൊടുക്കുന്ന ഗൈഡ് ഗൈഡ് ആകാമല്ലോ, അല്ലെങ്കിൽ മദാമമാർക്ക് മാലയും വളയും വിറ്റ് ജീവിക്കാമല്ലോ. പിന്നെ നിങ്ങൾ പറയൂ. എന്റെ അഭിപ്രായം പഞ്ചായത്ത് റിസോർട്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെ. അതെ, വിശാലമായ കാഴ്ചപ്പാടുള്ള ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നയങ്ങളുമായി നമ്മൾ യോജിക്കുന്നു. ഓഹോ, അപ്പൊ ഇത് ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്നുള്ള ഒരു ഒത്തുകളിയാണല്ലേ? ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സമരം എന്നല്ല, പുരോഗമനം എന്നാണ് അർത്ഥം. പുരോഗമനം വേണേൽ പണം വേണം. നമ്മുടെ നാട്ടിൽ പണം കൊണ്ടുവരാൻ സാധിക്കുന്നത് ടൂർ വരുന്ന സായിപ്പന്മാർക്ക് മാത്രം. അവർക്ക് താമസിക്കാനും ഉല്ലസിക്കാനും ഒരു ചെറിയ കെട്ടിടം കിട്ടുന്നതിൽ എന്താ തെറ്റ്? അതിനിപ്പോ പുഴയുടെ ഒരു ഭാഗം നിർത്തുന്നതിൽ എന്താ കുഴപ്പം? കൊറേ വീതിയിൽ ഇങ്ങനെ പരന്നൊഴുകുന്നതിലും ഇത്തിരി വീതി കുറഞ്ഞ് നല്ല ഭംഗിയിൽ ശാന്തമായിട്ട് ഒഴുകിയാലും പുഴ കടലിലേക്ക് തന്നെ ആണല്ലോ എത്താൻ പോണത്. അല്ല, മെമ്പറിന്റെ വീട്ടുമുറ്റത്തേക്ക് അല്ലല്ലോ. അതെ, അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കൈയടിച്ച് പാസ്സാക്കുന്നു. ഇല്ല പ്രസിഡന്റ്, ഈ പ്രഭാകരൻ ജീവനോടെ ഇരിക്കുമ്പോ പട്ടിണി പാവങ്ങളുടെ അന്നം മുട്ടിക്കുന്ന ഈ പരിപാടി നടക്കില്ല എന്ന് പ്രാർത്ഥിക്കില്ല ഞാൻ. ഞാൻ ഈ യോഗം ബഹിഷ്കരിക്കുക. ഓ, ഒരു തന്റെ ശല്യം ഒഴിഞ്ഞു. എന്നാ നമുക്ക് ഭക്ഷണം കഴിച്ച് പിരിയാം. എന്തൊരു ഒത്തൊരുമ.